ഭഗവത്ഗീത ആറാം അധ്യായം അഭ്യാസയോഗം. ഭഗവാൻ പറഞ്ഞു, കർമ്മഫലത്തെ അപേക്ഷിക്കാതെ കർത്തവ്യകർമ്മം ചെയ്യുന്നവനാണ് സന്യാസിയും യോഗിയും. അഗ്നിയെ ഉപേക്ഷിച്ചവനോ കർമ്മത്തെ ത്യജിക്കുന്നവനോ അല്ല. അല്ലയോ അർജുന, സന്യാസമെന്ന് പറയുന്നത് തന്നെയാണ് യോഗമെന്ന് പറയുന്നത് എന്ന് അറിഞ്ഞാലും സങ്കല്പത്തെ സന്യസിക്കാത്ത ഒരുവനും യോഗിയായി ഭവിക്കുന്നില്ല. ധ്യാനയോഗത്തിലെത്താൻ ആഗ്രഹമുള്ള മുനിക്ക് കർമ്മത്തെയും ധ്യാനയോഗത്തിലെത്തിച്ചേർന്ന അതേ മുനിക്ക് ഇന്ദ്രിയ സംയമനത്തെയും സാധനമായി ശാസ്ത്രങ്ങൾ പറയുന്നു. ഇന്ദ്രിയങ്ങളിലും മറ്റ് കർമ്മങ്ങളിലും ആസക്തി വയ്ക്കാതിരിക്കുമ്പോൾ എല്ലാ സങ്കല്പങ്ങളും ത്യജിച്ച ആ ധ്യാനയോഗിയെ യോഗാരൂഢനെന്ന് പറയുന്നു. ആത്മാവിനെ ആത്മാവിനെ കൊണ്ട് തന്നെ ഉദ്ധരിക്കണം. സച്ചിദാനന്ദ ഘനമായ ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്. ആത്മാവ് തന്നെയാണ് ആത്മാവിന് നന്മ ചെയ്യുന്ന ബന്ധു. അതുപോലെ ആത്മാവ് തന്നെയാണ് തിന്മയ്ക്ക് കാരണമായ ശത്രുവും. ആരാണോ സ്വയം ഇന്ദ്രിയ മനസ്സുകളെ ജയിച്ചിട്ടുള്ളത് അവൻ്റെ ആത്മാവ് അവന് ബന്ധുവാകുന്നു. ഇന്ദ്രിയ മനസ്സുകളെ ജയിക്കാത്തവൻ്റെ ആത്മാവ് ശത്രുവിനെ പോലെ അവൻ്റെ ശത്രുഭാവത്തിൽ വർദ്ധിക്കുന്നു. മനസ്സിനെ ജയിച്ചവനും വികാരങ്ങളെ ശാന്തിയോടുകൂടിയവൻ വികാരങ്ങളടക്കി ശാന്തിയോടുകൂടിയവനുമായ യോഗിയുടെ മനസ്സ് ശീതോഷ്ണ സുഖദുഃഖങ്ങളിലും മാന അപമാനങ്ങളിലും സമമായി നിർവികാരമായി ഇരിക്കുന്നു. ശാസ്ത്രജ്ഞാനം കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും തൃപ്തമായ മനസ്സോടുകൂടിയവനും ഒന്നിലും കുലുക്കമില്ലാത്തവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും മൺകട്ട സ്വർണം കല്ല് എന്നിവയെ സമമായി കാണുന്നവനുമായ യോഗിയെ യോഗാരൂഢനെന്ന് പറയുന്നു. നല്ലതുപദേശിക്കുന്നവർ, ഉപകാരികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, മധ്യസ്ഥന്മാർ, പരന്മാർക്ക് അനിഷ്ടത്തെ ആഗ്രഹിക്കുന്നവർ, ചാർച്ചക്കാർ, പുണ്യാത്മാക്കൾ, പാപികൾ, ഇവരിലെല്ലാം സമബുദ്ധിയോടുകൂടിയ ആ യോഗാരൂഢൻ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാകുന്നു. ധ്യാനയോഗി ഏകാന്തമായ സ്ഥാനത്ത് ഒറ്റയ്ക്കിരുന്ന് ദേഹത്തെയും ചിത്തത്തെയും ഒതുക്കി ആശ വിട്ട് പരന്മാരിൽ നിന്നൊന്നും സ്വീകരിക്കാതെ മനസ്സിനെ എപ്പോഴും ഏകാഗ്രമായി നിർത്തണം. പരിശുദ്ധമായ സ്ഥാനത്തിൽ അധികമുയരവും താഴ്ചയുമില്ലാത്ത ആസനം കുശവിരിച്ച് അതിന്മേലെ കൃഷ്ണാജിനവും അതിനുമേലെ വസ്ത്രവും വിരിച്ചിട്ടുള്ളതും ഇളക്കമില്ലാത്തതുമായ ഇരിപ്പിടം തയ്യാറാക്കി അതിലിരുന്ന് മറ്റുള്ള വിഷയങ്ങളിൽ ചിത്തത്തെയും ഇന്ദ്രിയങ്ങളെയും വ്യാപരിപ്പിക്കാതെ മനസ്സേകാഗ്രമാക്കി മനഃശുദ്ധിക്ക് വേണ്ടി യോഗത്തെ അഭ്യസിക്കേണ്ടതാണ്. ഉടല്, തല, കഴുത്ത് ഇവയെ ഇളകാതെ നേരെ നിർത്തി ഉറച്ചിരുന്ന് നാസാഗ്രഹത്തിൽ ദൃഷ്ടിയെ വച്ച് മറ്റെവിടേക്കും നോക്കാതെ മനോവൃത്തികളെ അടക്കി ഒന്നിലും ഭയപ്പെടാതെ ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടി പരമാത്മാവ് തന്നെയാണ് പരമഗതിയെന്ന് വിചാരിച്ച് അതിനെ തന്നെ ഓർത്തുകൊണ്ട് മനസമാധാനത്തോടുകൂടി ആ ആസനത്തിലിരിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ പ്രകാരം മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുവിച്ച് ആത്മാവിൽ തന്നെ എന്നും നിർത്തിക്കൊണ്ടിരിക്കുന്ന യോഗി എന്നെ ഓർക്കുന്നത് കൊണ്ട് മാത്രം കിട്ടാവുന്നതും മോക്ഷത്തിൽ ചെന്ന് അവസാനിക്കുന്നതുമായ ശാന്തിയെ പ്രാപിക്കുന്നു. അല്ലയോ അർജുന, വേണ്ടതിലധികം ഭക്ഷണം കഴിക്കുന്നവനും തീരെ പട്ടിണി കിടക്കുന്നവനും കണക്കിലേറെ ഉറങ്ങുന്നവനും ഒട്ടും ഉറങ്ങാതിരിക്കുന്നവനും ഈ യോഗത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല. ആഹാരം, വിഹാരം, വ്യാപാരം, ഉറക്കം, ഉണർവ് ഇവയെല്ലാം വേണ്ട വിധത്തിൽ കൊണ്ട് നടക്കുന്നവന് ഈ യോഗം ദുഃഖങ്ങളെല്ലാം നശിപ്പിക്കാൻ മതിയായിട്ടുള്ളതാണ്. നിയന്ത്രിക്കപ്പെട്ട മനസ്സ് ആത്മാവിൽ തന്നെ ധ്യാനിച്ചുകൊണ്ട് തന്മയനായിരിക്കുമ്പോൾ ഒരു വിഷയത്തിലും ആശയില്ലാത്ത ആ യോഗിയെ യുക്തനെന്ന് പറയുന്നു. കാറ്റില്ലാത്തടത്തുള്ള എരിയുന്ന ജ്വാല ഇളകാതെ ഒരേ നിലയ്ക്ക് നിൽക്കുന്നത് പോലെയാണ് ആത്മാവിനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ യോഗിയുടെ വിഷയങ്ങളിൽ ഒതുക്കി നിർത്തിയ ചിത്തമെന്ന് യോഗാചാര്യന്മാർ പറയുന്നു. യോഗാനുഷ്ഠാനം കൊണ്ട് നിരുദ്ധമായ ചിത്തം ഏതവസ്ഥയിൽ മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് തീരെ മാറി നിൽക്കുന്നുവോ
ഏതവസ്ഥയിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ആത്മാവിൽ കണ്ട് അതിൽ തന്നെ തൃപ്തനാകുന്നുമോ, ഏതവസ്ഥയിൽ പരിശുദ്ധമായ ബുദ്ധി കൊണ്ട് മാത്രം അറിയാവുന്നതും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും നാശമില്ലാത്തതുമായ ആത്മസുഖത്തെ അറിയുന്നുവോ, അതുപോലെ ആ തത്വത്തിൽ നിലകൊണ്ട യോഗി അതിൽ തന്നെ ഉറച്ചിരിക്കുന്നുവോ, ആ ആത്മസുഖം ലഭിച്ചതോടെ അതിലുപരി മറ്റൊരു നേട്ടമില്ലെന്ന് വിചാരിക്കുന്നുവോ, ഏത് സുഖം അനുഭവിക്കെ എത്ര വലിയ ദുഃഖത്തെയും വില വയ്ക്കുന്നില്ലയോ, ദുഃഖസ്പർശമില്ലാത്ത ആത്മസുഖത്തെയാണ് യോഗമെന്ന് പറയുന്നത്. ആ യോഗം ഏതെങ്കിലും ഒരു നാൾ വിജയിക്കുമെന്ന ഉറപ്പോടുകൂടി പല പര്യന്തം പ്രയത്നിച്ച് സമ്പാദിക്കേണ്ടതാണ്. സങ്കല്പങ്ങളിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങളെ നിശേഷം വിട്ട് ഇന്ദ്രിയങ്ങളെ വിവേചന ശക്തിയുള്ള മനസ്സുകൊണ്ട് ഒതുക്കി നിർത്തി സാത്വിക ധൃതിയോടുകൂടിയ ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തി മെല്ലെ മെല്ലെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിക്കണം. മറ്റൊന്നും ചിന്തിക്കരുത്. ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സിനെ ഏതേത് വിഷയങ്ങളിൽ അലഞ്ഞു തിരിയുന്നുവോ അത് അവയിൽ നിന്നെല്ലാം തടഞ്ഞ് ആത്മാവിൽ ഉറപ്പിക്കുവാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. പ്രശാന്തമായ മനസ്സോടുകൂടിയവനും രജോഗുണമില്ലാതായവനും പാപരഹിതനും ബ്രഹ്മപാദ ഭാവം പ്രാപിച്ചവനുമായ യോഗിയെ ഉത്തമമായ ആത്മസുഖം സ്വയം പ്രാപിക്കുന്നു. മേൽപ്പറഞ്ഞ പ്രകാരം ഇടതടവില്ലാതെ ആത്മാവിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യഭാവങ്ങളറ്റ യോഗി ആത്മാവിൽ നിന്ന് ഭിന്നമല്ലാത്ത ശാശ്വതമായ പരമസുഖത്തെ ആയാസമില്ലാതെ അനുഭവിക്കുന്നു. എല്ലാറ്റിലും ആത്മതത്വത്തെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മജ്ഞാനിയായ യോഗി ഭൂതങ്ങളിലെല്ലാം തന്നിൽ പ്രകടമായ ആത്മതത്വത്തെയും അതുപോലെ ആ ആത്മതത്വത്തിൽ എല്ലാ ഭൂതങ്ങളെയും കാണുന്നു. എല്ലാറ്റിലും എന്നെയും എന്നിൽ എല്ലാറ്റിനെയും കാണുന്ന സമദർശിയായ ആ യോഗിക്ക് ഞാൻ അദൃശ്യനായോ എനിക്ക് അവൻ അദൃശ്യനായോ ഇരിക്കുന്നില്ല. എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന എന്നെ ആരാണോ ഏകത്വ ബുദ്ധിയോട് ഭജിക്കുന്നത് അവൻ ഏത് നിലയിലിരുന്നാലും എന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നെ വിട്ട് അവനോ അവനെ വിട്ട് ഞാനോ ഇരിക്കുന്നില്ല. അല്ലയോ അർജുന, തനിക്കുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ പോലെ തന്നെയാണ് മറ്റുള്ള പ്രാണികൾക്കും എന്നറിയുന്ന സമദർശിയായ യോഗി അത്യന്തം ശ്രേഷ്ഠനാകുന്നുവെന്നാണ് വിദ്വാൻമാരുടെ അഭിപ്രായം. അർജുനൻ പറഞ്ഞു, അല്ലയോ മധുസൂദന, സമത്വ ബുദ്ധി കൊണ്ട് പ്രാപിക്കേണ്ടതായി അങ്ങ് ഉപദേശിച്ച ഈ യോഗം മനസ്സിൻ്റെ ചാഞ്ചല്യ നിമിത്തം സ്ഥിരമായി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലയോ ഭഗവാൻ, ഇളകിക്കൊണ്ടിരിക്കുന്നതും ദേഹേന്ദ്രിയാദികളെ പരാധീനപ്പെടുത്തുന്നതും ഒതുക്കി നിർത്താനാകാത്തതും വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതും ആണ് ഈ മനസ്സ്. അതിനെ നിയന്ത്രിക്കുക എന്നത് വായുവിനെ ഒതുക്കി നിർത്തുന്നത് പോലെ അത്യന്തം കഷ്ടസാധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, ഈ മനസ്സ് എങ്ങും ഉറച്ചു നിൽക്കാത്തത് കൊണ്ട് ഒതുക്കി നിർത്തുവാൻ വളരെ പ്രയാസമുള്ളതാണ് എന്നത് തീർച്ച തന്നെ. എങ്കിലും നിരന്തരമായി അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മെല്ലെ മെല്ലെ നിരോധിക്കാൻ സാധിക്കും. മനോനിഗ്രഹം ചെയ്യാത്തവന് ഈ യോഗത്തെ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ മനസ്സിനെ അധീനമാക്കിയ പ്രയത്നശാലിക്ക് ഈ ഉപായങ്ങളെ കൊണ്ട് ഈ യോഗം സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. അർജുനൻ പറഞ്ഞു, അല്ലയോ ഭഗവൻ, വിശ്വാസത്തോടുകൂടി യോഗം അഭ്യസിച്ച് അന്ത്യകാലത്തിൽ മനസ്സിളകി ഫലപര്യന്തം പ്രയത്നിക്കാത്ത ഒരുവൻ്റെ ഗതി എന്ത്? അല്ലയോ മഹാബാഹോ, അവൻ പരമാർത്ഥമാർഗത്തിൽ എത്താതെ വഴുതി വീണ് കർമ്മമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും നിലയില്ലാതെ നിരാശരനായിട്ട് അങ്ങിങ്ങായി ചിന്നിച്ചിതറിക്കിടക്കുന്ന കാർമേഘം പോലെ നശിച്ചു പോയേക്കുമോ? എൻ്റെ ഈ സംശയം തീർക്കാൻ അങ്ങല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് അത് മുഴുവനും അങ്ങ് തന്നെ നിവർത്തിച്ചു തരണമേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, ആ യോഗഭ്രഷ്ടൻ ഈ ലോകത്തിലും പരലോകത്തിലും നശിക്കുന്നില്ല. എന്തെന്നാൽ നല്ലത് ചെയ്യുന്ന ഒരുവനും ദുഃഖിക്കുന്നതല്ല. ആ യോഗഭ്രഷ്ടൻ മരണാനന്തരം പുണ്യാത്മാക്കൾക്ക് മാത്രം ലഭിക്കുന്ന സ്വർഗലോകങ്ങളിൽ ചെന്ന് വളരെ കാലം ദിവ്യഭോഗങ്ങൾ അനുഭവിച്ച് ആചാരശുദ്ധരായ ധനികരുടെ ഗൃഹത്തിൽ പിന്നെയും പിറക്കുന്നു. അല്ലെങ്കിൽ വിരക്തനായ ആ യോഗഭ്രഷ്ടൻ
ജ്ഞാനനിഷ്ഠരായ യോഗികളുടെ കുലത്തിൽ തന്നെ പിറന്നുവെന്നും വരാം. എന്നാൽ ലോകത്തിൽ ഇങ്ങനെയുള്ള ജന്മം കിട്ടുവാൻ പ്രയാസമുണ്ട് അല്ലയോ അർജുന? ആ യോഗഭൃഷ്ടൻ അവിടെ മുൻ ജന്മത്തിൽ സമ്പാദിച്ചു വെച്ച അതേ ജ്ഞാനത്തെ ഓർക്കുന്നു. അതിൽ പിന്നെ ആ യോഗത്തിൽ തന്നെ പ്രവർത്തിച്ച് ജ്ഞാനത്തെ ദൃഢപ്പെടുത്തി മോക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു. അവശനാണെങ്കിലും അവൻ പൂർവ്വജന്മത്തിലെ അഭ്യാസം കൊണ്ട് യോഗ സാധനയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. യോഗത്തെപ്പറ്റി അറിവ് അറിയാൻ ആഗ്രഹിക്കുന്നവൻ കൂടി വേദോക്തമായ കർമ്മഫലത്തെ അതിക്രമിക്കുന്നു. അധികം പ്രയത്നിച്ച് യോഗാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗി വിക്ഷേപകരങ്ങളായ രാഗാദികളെ മനസ്സിൽ നിന്ന് നീക്കി അനേക ജന്മങ്ങളെ കൊണ്ട് തത്വസാക്ഷാത്കാരം സിദ്ധിച്ചതിൻ്റെ ശേഷം മോക്ഷത്തെ പ്രാപിക്കുന്നു. അല്ലയോ അർജുന, യോഗി തപസികളേക്കാൾ ശ്രേഷ്ഠനാണ്, ജ്ഞാനികളെക്കാളും ശ്രേഷ്ഠനാണ്, കർമ്മികളെക്കാളും ഉത്കൃഷ്ടനാണ് ഈ പറഞ്ഞ യോഗി. അതുകൊണ്ട് നീ യോഗത്തെ അനുഷ്ഠിക്കുക. എന്നിൽ തന്നെ ചിത്തമുറപ്പിച്ച് പരമാത്മാവിനെ വിട്ട് മറ്റൊന്നുമില്ലെന്ന വിശ്വാസത്തോടുകൂടി എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സാധകൻ എല്ലാ യോഗികളിലും വെച്ച് ശ്രേഷ്ഠനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ അഭ്യാസയോഗമെന്ന 6-ാം അധ്യായം കഴിഞ്ഞു.